السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، ولا عاقبة للمتقين، ولا عدوان إلا على الظالمين، وصلي وسلم على نبينا محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. മൂന്ന് കാര്യങ്ങൾ നോക്കി നിന്നാൽ പ്രതിഫലം കിട്ടും. ഒന്ന് ഖുർആൻ, രണ്ട് ഉമ്മയെ, മൂന്ന് കഅബ. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുക, കഅബയെ നോക്കുക, പരിശുദ്ധ ഖുർആൻ നോക്കുക എന്നിവയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകളെ സംബന്ധിച്ച് നമുക്ക് ഇപ്രകാരം കാണാൻ പറ്റും. മാമിൻ റജുലൻ ബാർ യന്ദുറു ഇല വാലിദൈഹി ഔ വലദത്തിഹി നദറത് റഹ്മത്തിൻ ഇല്ല കത്തബല്ലാഹു അസ്സ വജല്ല തിൽക്ക നദറ ഹജ്ജത്തൻ മഖ്ബൂലത്തൻ മബ്റൂറ. قالوا يا رسول الله وإن النظر في اليوم مئة مرة قال الله أكبر ومن ذلك رواه أبو بكر وإسماعيل في معجم أسامي الشيوخ ومن طريقة البيهقي وشعب الإيمان إيمان عند باغم إن وشيئة البيهقي يدى شعب الإيمان الكارنا وندم رسول الله صلى الله عليه وسلم يدى چودي كبتو ما يدى حديثنا سمدد مكي پرغارن كنا الله رسول الله يدى چودي تند مادا بدا كلل اللنگل പിതാക്കളിൽ അല്ലെങ്കിൽ മാതാക്കളിൽ ഏതെങ്കിലും ഒരാളെ താൻ കാരുണ്യത്തോടുകൂടിയും മഹബത്തോടുകൂടിയും നോക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണമായ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന ഹദീസിനെ സംബന്ധിച്ച് ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള പറയുകയുണ്ടായി, ലാ യസിഹു ലി അന്ന ഫീഹി ബഅ്ദു ളുഅഫ. ഇതിൻ്റെ അടിസ്ഥാനവും ഇല്ല, കാരണം അതിൻ്റെ പരമ്പരയിൽ ചില ദുർബലന്മാരുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ ളഈഫ എന്ന കിതാബിൽ 2716-ാമത്തെ ഹദീസായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റവാഹുൽ ബൈഹഖി ഫി ഷുഅബുൽ ഈമാൻ, ഷുഅബുൽ ഈമാൻ എന്ന കിതാബിൽ ബൈഹഖി റഹ്മഹുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് തൻ്റെ കിതാബിലെ ഷുഅബുൽ ഈമാനിലെ 10-ാം വള്ളത്തിൽ 266-ാമത്തെ ഹദീസും കാണാവുന്നതാണ്. ഖാല ഷെയ്ഖുൽ അൽബാനി റഹ്മഹുള്ള മൗളൂഉൻ എന്നാണ് ഈ സമയത്ത് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സിൽസിലത്തു അഹാദീസ് ളഈഫയിൽ 6273-ാമത്തെ ഹദീസിൽ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് മൗളൂഉ ആണ്, കെട്ടി ഉണ്ടാക്കപ്പെട്ട നവനിർമ്മിതമാണ് ഈ ഹദീസ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്ന ഹദീസുകളും ഇപ്രകാരത്തിൽ തന്നെയുള്ളതാണ്. എന്നാൽ ഹദീഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വ്യത്യസ്തമായ രൂപങ്ങളിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ് നമുക്ക് കാണാൻ പറ്റും. മൻ ഖറഅൽ ഖുർആന ഫി സ്വലാ ഖായിമൻ ഫലഹു ബികുല്ലി ഹർഫിൻ ഹസന. ആരെങ്കിലും ഒരാൾ തൻ്റെ നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഹർഫിനും പ്രതിഫലാർഹമാണ്. ഒരാൾ വെറുതെ ഓതുകയാണെങ്കിലും അതിനും പ്രതിഫലാർഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ പറ്റുന്ന ഹദീസുകളുണ്ട്. എന്നാൽ ഖുർആനിലേക്ക് വെറുതെ നോക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഹദീസുകൾ കാണാൻ പ്രയാസമാണ്. എന്നാൽ മൂന്നാമത്തേത്, മൻ നളറ ഇലൽ ഖഅബത്തി അജ്റൻ അംല, ഖഅബയിലേക്ക് നോക്കിയാൽ പ്രതിഫലം ലഭിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയത്തെ സംബന്ധിച്ച് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയോട് ചോദിച്ച ചോദ്യമുണ്ട്. കഅബയിലേക്ക് നോക്കുക എന്നുള്ളത് പ്രതിഫലാർഹമാണോ അതല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലാ വറദ ഫി ഹദീസിൻ സഹീഹുൻ, ആ വിഷയത്തിൽ ഒരു ഹദീസ് സഹീഹായി വന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവയൊക്കെ തന്നെ കേവലം നോട്ടത്തെയല്ല ഉദ്ദേശിക്കുന്നത് എന്നും മാതാപിതാക്കളെ സംരക്ഷിക്കുക, പരിശുദ്ധ ഖുർആൻ പഠനം പാരായണം ചെയ്യുക എന്നിവയും ഹജ്ജ് ഉംറ തുടങ്ങിയ കാര്യങ്ങൾക്ക് പുറപ്പെടുന്നവർ തവാഫ് ചെയ്യുന്ന ത്വാഇഫീങ്ങളായ ആളുകൾ അതിനെ ഹുർമത്തോടുകൂടി നോക്കുകയും അതിനടുത്ത് സലാം പറയുകയും അതിനരികിൽ നമസ്കരിക്കുകയും ചെയ്യുന്നതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവയുടെ ഉദ്ദേശം. എന്നിരുന്നാൽ പോലും മേൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള ഒരു പരാമർശം അടിസ്ഥാനരഹിതമാണ്, കേവല നോട്ടത്തെയല്ല അവ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറി നിൽക്കാനും ശരിയായതിനെ സ്വീകരിക്കാനും അവ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.